ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ക്ലീനിങ് മോട്ടിവേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീട് നമുക്ക് രാവിലെ വീട് ചിട്ടയോടെ എങ്ങനെ ക്ലീനാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ വടക റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇൻഷാല് മറ്റൊരു ദിവസം അപ്ലോഡ് ആക്കാം കേട്ടോ ചിട്ടയായിട്ട് നമ്മൾ എങ്ങനെ വീട് ക്ലീൻ ചെയ്തെടുക്കാം അത് മുപ്പത് മിനിറ്റ് കൊണ്ട് കിട്ടും അപ്പോൾ ആ ഒരു ചലഞ്ചാണ് നമ്മൾ അത് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ അലക്കാനുള്ള ഇടാണ് അപ്പോൾ നമ്മൾ നമുക്ക് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അത് ആറാനിടാനാവും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചിട്ടയോടെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ബെഡ്റൂമാണ് ക്ലീൻ ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യല് ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ സിറ്റൗട്ടോ ഡൈനിങ് ഹാളോ ഒന്നും അല്ല തുടങ്ങുക ഫസ്റ്റ് നമ്മൾ കിടക്കുന്ന ബെഡ്റൂം അത് അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കർട്ടനൊക്കെ ഒന്ന് പൊക്കിയതിന് ശേഷം ജനലൊക്കെ ഒന്ന് തുറന്നു അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കാറ്റ് ഒക്കെ കട കിടക്കുമ്പോൾ നമ്മൾ ക്ലീനാക്കിയിരുന്ന സമയത്ത് നല്ല ക്ലീനായിട്ട് തോന്നുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നു ഇടാം എപ്പോഴും ജനൽ ജനൽ നമ്മൾ ക്ലീനാക്കുന്ന സമയത്ത് തുടച്ച് കഴിയുന്നവരെയെങ്കിലും തുറന്നിടണം അതൊരു വൃത്തി തന്നെയാണ് കേട്ടോ അത് ഏത് റൂമിലായാലും ഈ ജനലിങ്ങനെ അടച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു വൃത്തി ഉണ്ടാവില്ല നമ്മൾ എത്ര വീട് ക്ലീൻ ആക്കിയിട്ടണം കാര്യമല്ല കാറ്റും വെളിച്ചുമൊക്കെ തട്ടണം നമ്മൾ റൂം റൂമിൻ്റെ ഉള്ളിലുള്ള അതുപോലെ തന്നെ വീടിനുള്ളിലുള്ള ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോവാനും നമ്മൾ ജനലൊക്കെ എപ്പോഴും തുറന്നിട്ടില്ലെങ്കിലും ഒരമണിക്കൂറെങ്കിലും ഒരു ദിവസം എല്ലാ റൂമിൻ്റെയും ജനലൊന്നും തുറന്നിട്ടാന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ജനലൊക്കെ തുറന്നിട്ടുണ്ട് നന്നായിട്ട് വൃത്തിയേഡായി കിടക്കുക തന്നെയാണ് ഇത് ബി നോക്കുന്ന മെഷീനാണ് അതൊക്കെ ഞാൻ തന്നെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് അങ്ങ് ഒതുക്കി വെക്കാം എല്ലാ സാധനങ്ങളും നമ്മൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്ത് വെക്കുന്ന നമ്മൾ സാധാരണ വെക്കുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയാണ് എല്ലാത്തിനും എന്ത് സാധനത്തിനും നമ്മൾ വെക്കാന് ഒരു സ്ഥലം കണ്ടെത്തണം ഫസ്റ്റ് ഇൻഷുറൻ നമുക്ക് അതിന് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് എവിടെ വെക്കണം എങ്ങനെയെന്നുള്ളത് ഞാൻ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും അതേപോലെ ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ഈ ബി പിൻ്റെ മെഷീൻ വെക്കുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ സാ സാധനങ്ങളും ഓരോ സ്ഥലത്ത് ഒരു സ്ഥലം കണ്ടെത്തുക വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അത് അർജൻ്റ് എടുക്കുന്ന സമയത്ത് എവിടെയാണ് എന്ന് പറണ്ട ആവശ്യമില്ല നമ്മൾ വെക്കുന്ന സ്ഥലത്തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് അത് അവിടെ നിന്ന് പോയി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഷാഫ്ഖാൻ്റെ ലുങ്കിയാണ് അപ്പോൾ അലക്കി കൊമ്പടക്കി വെച്ചിട്ടുള്ളതാണ് അത് നല്ലമാരയിലേക്ക് വെക്കാൻ പോവുകയാണ് കവർ മാറ്റി വെക്കാൻ പോവുക അങ്ങനെ ആ ഭാഗമൊക്കെ ഒന്നാം ക്ലീൻ ആക്കി എടുക്കട്ടെ അപ്പോൾ നമ്മൾ ചാർജറൊക്കെ ഞാൻ ഇതേപോലെ ഈ മേശയിൽ ഇതേപോലെ ഒരു ഇത് ബോട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ വെക്കാറാണ് പതിവ് കേട്ടോ അപ്പോൾ ചാർജർ കെട്ടി കൊടുങ്ങുകയില്ല അപ്പോൾ വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാ ഇനി അതൊക്കെ ഒന്ന് തട്ടി കുറഞ്ഞ് അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടെ ഒന്ന് തട്ടി കുറഞ്ഞ് അങ്ങ് വിരിച്ചെടുക്കാം ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് ആ ബെഡ്റൂം ശരിക്കും അഞ്ച് മിനിറ്റ് വേണ്ട പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം കേട്ടോ ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അങ്ങ് വൃത്തിയാക്കി തലയണ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടട്ടെ അപ്പം ഇതാ അതും തന്നെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി സൈഡ് ടേബിളുണ്ട് അവിടെ നമുക്ക് ഗുളിക വിക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്നൊക്കെ ക്ലീൻ ആക്കാനുണ്ട് ഡീപ്പ് ക്ലീനിൽ ക്ലീനിങ്ങിൽ നമുക്ക് ഫുൾ ക്ലീൻ ആക്കണം അപ്പോൾ അത് അവിടെയും ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ അഞ്ച് മിനിറ്റ് മതി നമുക്ക് അഞ്ച് മിനിറ്റ് വേണ്ട ശരിക്കും നമുക്ക് സ്പീഡിൽ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ബെഡ്റൂം കഴിഞ്ഞാൽ ഞാൻ പിന്നെ ലിവിങ് റൂമാണ് ചെയ്യാറ് കേട്ടോ സിറ്റൗട്ട് ഓൾറെഡി എല്ലാം എപ്പോഴും വൃത്തി ഉണ്ടാവും അങ്ങനെ വൃത്തിയുടെ ആവാറില്ല അപ്പോൾ ഇനി പെട്ടെന്ന് നമുക്ക് നമ്മളെ ലിവിങ് റൂം അങ്ങ് ക്ലീനാക്കിയിടാം നമുക്ക് സെറ്റ് ഈ ബ്രഷ് വെച്ചിട്ട് ഒന്ന് അങ്ങ് തട്ടിക്കൊടുക്കാം അതേപോലെ ഇത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കാം ആ ടേബിള് അപ്പോൾ ഡൈനിങ് ടേബിള് അതുപോലെ തന്നെ നമ്മൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എന്തായാലും അതിൻ്റെ പ്ലാന്റിൻ്റെ വെള്ളം ഇപ്പം മാറ്റുന്നില്ല അത് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ മാറ്റുന്നുള്ളൂ അപ്പോൾ ഇത് സ്പ്രേ ചെയ്തിട്ട് വീണ്ടും തുടക്കുക അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന സ്പ്രേ എന്താണെന്നുള്ള വീഡിയോസ് ഞാൻ ഇടാം ഇൻഷാള്ള അപ്പോൾ അവിടെയും ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഗ്ലാസ്സിനൊക്കെ ഞാൻ ആ സ്പ്രേ അടിക്കുകയാണെങ്കിൽ അടിച്ച് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ കണ്ടോ നല്ല തിളക്കം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വീഡിയോശാലും ഞാൻ ഇടാം അപ്പോൾ നമ്മൾ ഈ പൊടിയും കാര്യങ്ങളൊക്കെ അങ്ങ് ജസ്റ്റ് അങ്ങ് തുടച്ചെടുക്കാം എത്ര തുടച്ചാലും നമുക്ക് പൊടി ഉണ്ടാവും എങ്ങനെയാണെങ്കിലും പൊടി വരും വേനലായതുകൊണ്ട് പ്രത്യേകിച്ചും അപ്പോൾ പൊടിയൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ തുടക്കം ദിവസവും തുടച്ചില്ലെങ്കിലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം തുടക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ പിന്നെ ബേസിനൊക്കെ ദിവസവും ക്ലീൻ ചെയ്യണം എന്നാലേ നമുക്കത് ഒരു വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത് മൊത്തമായിട്ടങ്ങ് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പം അതിനൊക്കെ ഇതിന് വേ നമ്മള് സ്ക്രബർ അതുപോലെ ബ്രഷോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് വേറെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ പാത്രം കഴുകുന്നതോ ഒന്നും എടുക്കാതെ വേണം നമ്മളിതിന് എക്സ്ട്രാ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അത് മാറ്റാനായിട്ടുണ്ട് ഒരുപാട് ദിവസമായി ഞാൻ അത് തന്നെ ഒരുപാട് ആയിരം ഒരു രണ്ട് മൂന്ന് മാസത്തോളം അത് തന്നെ യൂസ് ചെയ്യുന്നു കേട്ടോ അപ്പം അത് മാറ്റാനായിട്ടുണ്ട് ഇനി മക്കളെ റൂമിൽ എത്തിയിട്ടുണ്ട് ഫിതമോൾ ട്യൂഷന് കഴിഞ്ഞിട്ട് ഒക്കെ തലവേദന ആയത് കൊണ്ടാണ് അല്ലെങ്കിൽ അവൾ എടുത്തു വെക്കുന്നതാണ് അപ്പോൾ അതങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങ് ഒതുക്കി വെച്ച് ആ റൂമിൽ ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിടണം കാറ്റ് എയറൊക്കെ നല്ലോണം ഒന്ന് കയറട്ടെ ഇനി ആ ബെഡ്ഷീറ്റ് ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അധികം വൃത്തിയോടെ ഒന്നും തന്നെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ അവിടെ ഒരു പുതുപ്പൂടുണ്ട് അതും കൂടെ അങ്ങ് ജസ്റ്റ് വേഗം അങ്ങ് മടക്കി വെക്കാം അപ്പോൾ അതാ ഒരു വിധത്തിൽ തന്നെ നമ്മൾ ക്ലീനാക്കി ഇട്ടുണ്ട് അഞ്ച് മിനിറ്റൊന്നും ആവശ്യമില്ല നമുക്കൊരു റൂമ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം അപ്പോൾ ഇതാ അവിടെയും ഫസ്റ്റ് തന്നെ നമ്മൾ ജനലൊക്കെ ഒന്ന് തുറന്നിടുകയാണ് എന്നിട്ട് നമുക്ക് കിടക്കയൊക്കെ ഒന്ന് വിരിച്ച് ക്ലീനാക്കിയിടാം ഇപ്പോൾ അധികം വൃത്തിയേടൊന്നുമില്ല നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ മുപ്പത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ വീട് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ആണ് അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റിന് നമ്മൾ ചെയ്യേണ്ടത് വീട് മൊത്തം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ എടുത്ത സാധനങ്ങൾ എടുത്തോട് തന്നെ വെക്കുക പരന്ന് എടുക്കുന്നതൊക്കെ ഒതുക്കി പെറുക്കി വെച്ച് ഗ്ലാസ്സുകൾ സ്ലാബ് ടേബിളുകൾ ഒക്കെ തുടക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ അടിച്ച് വാരി തുടക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ അടുക്കളയും കൂടെ സ്ലാബൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് പിന്നെ അടുക്കള ഞാൻ ചോറും കറിയൊക്കെ രാവിലെ വെച്ച് നമ്മൾ ക്ലീനാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അധികം ക്ലീൻ ആക്കാനൊന്നും ഇല്ല അടുക്കള മൊത്തമായിട്ട് ക്ലീനായിട്ടു തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാ ഇനി പാത്രങ്ങൾ കഴുകി വെച്ചതുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ തോറന്നിട്ടുണ്ടാവും അത് ഒന്ന് നമുക്ക് പെട്ടെന്ന് ഒതുക്കി വെക്കാം ഇനി നമുക്ക് അടുത്ത പരിപാടി അടിച്ചു വരാൻ തുടക്കം എത്രയേ ഉള്ളൂ തുണികൾ ആറാനൂടുക ശരിക്കും നമുക്ക് ഒൻപതര മണിക്കാണ് ഞാൻ ക്ലീനിങ് തുടങ്ങിയിട്ടുള്ളത് പത്ത് മണിയാകുമ്പോഴത്തേനും നമുക്ക് അടിച്ചു വാരലും തുടക്കലും കഴിയുമ്പോൾ പിന്നെ തുണികൾ ആറിടാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക്